ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ പുളിങ്കറിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച പുളിങ്കറിയാണ്. അപ്പം മത്തങ്ങ പുളിങ്കറിയാണ്, അത് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പമാണ്, നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മത്തങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. മുഴുവൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പീസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും നമുക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു കയ്യിലെ പിടിയില്ലേ, ആ പിടി ഒരു കൈപ്പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂന്ന് നാല് പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മൾ പിന്നീടും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി വെള്ളവും ഒഴിച്ച് നമുക്ക് ഈ പാനിൽ വെച്ച് തന്നെ മത്തങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മത്തങ്ങ അവിടെ വേവട്ടെ. നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് മൂന്നാലഞ്ച് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കുറച്ച് കുരുമുളകാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ടീസ്പൂണിൽ അര ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ദാ കളർ ചേഞ്ച് വരുന്നുണ്ട്, പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുളിങ്കറിക്കാവുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് അരക്കണതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തീയലിനാവുമ്പോഴാണ് വെള്ളമില്ലാണ്ട് അരക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ അരപ്പ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ജാറ് കഴിയ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ ചാറ് പുളിയുടെ ചാറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഓരോരുത്തരുടെ എത്രത്തോളം കട്ടി വേണം കറിക്കുന്ന, അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കാം. അപ്പോൾ ഞാൻ അധികം കുഴമ്പനല്ലാണ്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് താളിക്കാം. താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ നമുക്ക് വറുത്തരക്കണയിൽ ചേർത്ത് വറുത്തരക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ താളിച്ചിരണയിലാണ് ചേർക്കുന്നത്. വറുത്തരക്കുന്ന തേങ്ങ വറുത്തരക്കണയിൽ ഉലുവ ചേർത്ത് അരക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു നുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.